എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സി വി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീട് പണിയുടെ, വീട് നവീകരണത്തിൻ്റെ അല്ലെങ്കിൽ റെനോവേഷൻ്റെ തിരക്കിലായിരുന്നു. മറ്റ് വീഡിയോസ് ചെയ്യാൻ അതിനിടയ്ക്ക് സാധിച്ചില്ല. ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ വിഷയമാക്കുന്നത്. നമ്മുടെ വീടിൻ്റെ റെനോവേഷൻ, അതായത് വീട് പുതുക്കിപ്പണിയുന്ന 10-30 വർഷമായപ്പോൾ വീട് ഒന്ന് പുതുക്കിപ്പണിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. വലിയ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും എൻട്രൻസ് ഉൾപ്പെടെ വീടിന് കാര്യമായ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ചെയ്ത വർക്കുകളാണ്. അത് നിങ്ങളെ കൂടി കാണിച്ച് ഇതിൽ താല്പര്യമുള്ള, വീട് പണിയിൽ താല്പര്യമുള്ളവർക്ക് ഇത് പ്രയോജനം ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ഗേറ്റ്, അതായത് ജി ഐ ഷീറ്റിൽ ഡിസൈൻ വെച്ചിട്ടുള്ള, പലതരം ഡിസൈൻ വെച്ചിട്ടുള്ള ഗേറ്റ് മുതൽ നമ്മൾ മാറിയിട്ടുണ്ട്. കൂടാതെ മുറ്റത്ത് ടൈല് പാകിയിട്ടുണ്ട്. നേരത്തെ കൂടുതലുള്ള മുറ്റത്ത് നമ്മൾ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻ്റർലോക്കല്ല, സാധാരണ ടൈല് തന്നെ, സിമൻ്റ് ഇട്ട് ഉറപ്പിക്കുന്ന ടൈല് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് ടൈപ്പിലുള്ള ടൈലുകൾ ഇട്ടിട്ടുണ്ട്. വീട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിനോടനുബന്ധിച്ച് കുറച്ച് ഡിസൈനുള്ളതും മറ്റേത് വേറൊരു ഡിസൈനുള്ള ടൈലുമാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എൻട്രൻസിലാണ് കാര്യമായ മാറ്റം വരുത്തിയിട്ടുള്ളത്. നേരത്തെ വീട് കണ്ടിട്ടുള്ളവർക്കറിയാം, നേരത്തെ അവിടെ സിറ്റൗട്ടും അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന രീതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസ് തന്നെ മാറി ഒരു പടിക്കെട്ട് ഇവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പഴയ ഡോറ് തന്നെ നമ്മൾ പുതുക്കി ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന വിൻഡോയാണ് അപ്പുറത്ത് പുതുക്കി പുതിയ ബസ്കി മോഡലിൽ ചെയ്ത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിള മാത്രമേ നമ്മൾ, കട്ടിളയും വിൻഡോ മാത്രമേ നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഡോറ് നേരത്തെ അവിടെ ഇരുന്നതാണ്. പിന്നെ ഇത് വിട്രിഫൈഡ് ടൈൽ തന്നെയാണ്. സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻറ്റി സ്ലിപ്പ് മാറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഉള്ളിലും ഇതേ ടൈല് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ സിറ്റൗട്ടായിരുന്നു. ആ സിറ്റൗട്ടിൽ നിന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന രീതിയായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് മാറ്റിയിട്ട് നേരെ ഹാളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ മറ്റൊരു റൂമായിരുന്നു. ഈ രണ്ട് റൂമും ചേർത്ത് ഒരു പുതിയ ബെഡ്റൂം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിനകത്തെ വലിയ ഒരു അഡ്വാൻറ്റേജ്. കാരണം അഡീഷണലായിട്ട് നമുക്ക് നേരത്തെ രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇതും കൂടി ചേർത്ത് 3 ബെഡ്റൂം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം, ഈ റിനോവേഷൻ്റെ നേട്ടം. അതുകൂടാതെ നമ്മൾ ഈ ഭാഗം, ഇത് നേരത്തെ പഴയ രീതിയിലുള്ള റെയിലിങ്സ് ആയിരുന്നു. ഗ്രില്ല് വെച്ചിട്ട് തടി കൊണ്ടുള്ള പിടി വെച്ചിട്ടുള്ള റെയിലിങ്സ് ആയിരുന്നു. അത് മാറ്റി നമ്മൾ മോഡേൺ ടൈപ്പിലുള്ള ഈ സ്റ്റീലിൻ്റെ റെയിലിങ്സ് ഇപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വിട്രിഫൈഡ് ടൈല് തന്നെയാണ്, 4:2 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ടൈലുകൾ ചേർത്ത് വെച്ചിട്ട് ഇത് ഒരു 4:4 ടൈലിൻ്റെ ഒരു കാഴ്ച ഭംഗി കിട്ടുന്ന രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഇതൊരു പുതിയ പരീക്ഷണമാണ്. കാരണം വെച്ചാൽ 4:2 ടൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് 4:4 ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പണിയാണ് ഇത്. ഇതൊരു പുതിയ പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഇത് താല്പര്യമുള്ളവർക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. അല്പം ചിലവ് കുറച്ച് നമുക്ക് 4:2 എടുത്തിട്ട് 4:4 ഒരു പാറ്റേണിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 4:2 പാറ്റേണിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ ആയിട്ട് നമുക്കിതിൻ്റെ രൂപ ഭംഗി വേണമെന്നുള്ളവർക്ക്
ഈ എപ്പോക്സി ആ ഒരു ഇട വരുന്നത് സ്ക്വയർ രൂപത്തിലാവുന്ന രീതിയിൽ രണ്ട് ടൈലുകൾ ഇടയ്ക്ക് ചേർത്ത് വെച്ച് നമുക്ക് ഒരു 4x4 എഫക്റ്റ് 4x2 ടൈല് കൊണ്ട് 4x4 ടൈലിൻ്റെ എഫക്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഗോൾഡ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള എപ്പോക്സിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാര്യമായ മാറ്റം വരുത്തിയിരിക്കുന്നത് കിച്ചണിലാണ്. ഇവിടെ കിച്ചൺ നേരത്തെ ഇവിടെ ഈ റാക്ക് ഇവിടുത്തെ അകത്തെ റാക്ക് ഇവിടം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൻ്റെ പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത, ഇത് ഫ്ലോർ ടൈല് തന്നെയാണ്. ഫ്ലോറിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ ഈ നമ്മുടെ സ്ലാബിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ബോക്സ് രൂപത്തിൽ ഇതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു സൗകര്യം ഇതിന് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. പിന്നെ ഇതെല്ലാം അലുമിനിയത്തിൻ്റെ ഫാബ്രിക്കേഷനാണ്. പ്രത്യേക ഇത് PU ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് അറകൾ ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഈ ബോർഡ് ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്നു. അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് നമ്മൾ ബാസ്ക്കറ്റ്, രണ്ട് തരത്തിലുള്ള ബാസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ തട്ടുകളുള്ള, പിന്നെ ഫ്ലോർ ടൈല് തന്നെയാണ് നമ്മൾ ഉള്ളിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വൃത്തിയാക്കാനും മറ്റും വളരെ സൗകര്യമായിരിക്കും. ഇതൊക്കെ പഴയ സംവിധാനം നമ്മൾ പുതുക്കിയെടുത്തതാണ്. ഒരു 30 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മളെ വീടിന് ഒരു പഴക്കമുണ്ടാവും. അതിനെ നമ്മൾ ഒരു റിനോവേഷനിലൂടെ പുതിയ ഒരു കാഴ്ച ഭംഗി കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ സൗകര്യം കൂട്ടിക്കൊണ്ടുള്ള ഒരു നവീകരണം ആണ് നടപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ അതുപോലെ ഇത് ഹാൻഡ് മെയ്ഡ്, പുതിയ മോഡലിലുള്ള ഹാൻഡ് മെയ്ഡ് സിങ്കാണ്. ഇതിൽ നമുക്ക് പച്ചക്കറികൾ നമുക്ക് വെച്ച് കഴുകുന്നതിനും മറ്റുമുള്ള സംവിധാനമുണ്ട്. ഇത് കൂടാതെ നമ്മൾ പുതിയ തരത്തിലുള്ള LED ലൈറ്റിംഗ്, ഈ ഒരു ഇവിടുത്തെ ഈ ബേസിനും ഈ സംവിധാനങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പഴയ സ്വിച്ച് ബോർഡുകളൊക്കെ മാറി മോഡുലാർ സ്വിച്ച് ആക്കിയിട്ടുണ്ട്. ഇതതുപോലെ നമ്മുടെ DB ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പുതിയ മോഡലിലാക്കിയിട്ടുണ്ട്. പുതിയ സംവിധാനങ്ങൾ LCB എല്ലാം പുതിയ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പുതുതാക്കി. പിന്നെ സോളാറിൻ്റെ ഇൻവെർട്ടർ, സോളാർ സംവിധാനത്തിൻ്റെ ബാക്കപ്പ് കൂടി കിട്ടുന്ന തരത്തിലുള്ള ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്.
ഈ പണികളൊന്നും പൂർത്തിയായിട്ടില്ല. നവീകരണം ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ പുറത്തെ ഭിത്തി നിങ്ങൾ കണ്ടു കാണും. അവിടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. അവിടെ വാൾപുട്ടി ഉപയോഗിച്ചുള്ള പുതിയ ഒരു ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ പരിപാടി ഇട്ടിരിക്കുന്നത്. ഇനി അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ ഫിനിഷിംഗ് പരിപാടികൾ ബാക്കിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. പുതിയ വീട് പണിയുന്നവർക്കും അതുപോലെ തന്നെ പഴയ വീട് പുതുക്കുന്നവർക്കും അല്പമെങ്കിലും ഈ വീഡിയോ പ്രയോജനം ചെയ്യുമെങ്കിൽ അത് ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ഇനി ഇതുപോലുള്ള പ്രയോജനപ്രദമായ നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം, നന്ദി.